എനിക്കറിയാം, ഊണിലും ഉറക്കത്തിലും നിന്റെ മനസ്സിൽ അഭയടനാ. അത് നല്ല കാര്യമാ. പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കണം, കല്യാണത്തിന് മുൻപ് സ്വയം സമർപ്പിക്കുന്ന പെണ്ണിനോട് അടുപ്പം കുറയുവാണുങ്ങൾക്ക്. കല്യാണം ഒരു പ്രതീക്ഷയും സ്വപ്നവും ഒക്കെ ആയിട്ട് അവരുടെ മനസ്സിൽ അങ്ങനെ കിടക്കണം മാളോ? അഭിമാനത്തോടെ കതിർമണ്ഡപത്തിൽ കാലു വെക്കണമെങ്കിൽ അത് വേണം. എനിക്കറിയാം പൊന്നു, അഭയട്ടൻ എന്റെ ജീവനാ എന്നുവെച്ച് എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. വൃത്തികെട്ട അച്ഛന്റെ മകളാണെങ്കിലും വല്യമ്മ വളർത്തിയ കുട്ടിയല്ല ഞാൻ. ആ ഞാൻ തെറ്റ് ചെയ്യോ പൊന്നു? പഠിപ്പിത്തിരി കുറവാണെങ്കിലും ഭയങ്കര ബുദ്ധിയാ എനിക്ക്. ഇവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കുന്നില്ലേ സൂസനെ? ഉണ്ട് കുഞ്ഞേ, ഇവിടെ ആരും വരില്ല, ഇണങ്ങാനായാലും പിണങ്ങാനായാലും. ഈ ലോകത്ത് എനിക്ക് ബന്ധമെന്ന് പറയാനുള്ള ഒരേ ഒരു കണ്ണി അവള്. ഞാൻ ജീവിക്കുന്നതും അവൾക്ക് വേണ്ടിയാ. സൂസനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്റെ ഹൃദയമാണെന്ന് പറയുകയായിരുന്നു ഞാൻ. എനിക്കറിയാം കുഞ്ഞേ, കണ്ണിലെ കൃഷ്ണമണി പോലെയാ ഞാൻ അവളെ നോക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരാളെ കൊല്ലേണ്ടി വന്നാലും ഈ സൂസനെ അതിന് മടി കാണിക്കില്ല. ചേച്ചിയോ, ഇതെന്താ പറയാതെ വന്ന്? പറയണോ എനിക്ക് നിന്നെ കാണാൻ വരാൻ? വേണ്ട, എന്നാലും ഒരു സർപ്രൈസ് വിസിറ്റ് പ്രതീക്ഷിച്ചില്ല. നിനക്ക് സുഖം തന്നെ ലേഡി? അത്രയ്ക്ക് സുഖമൊന്നുമില്ല. ഒരേ ഒരു കൂടപ്പുറപ്പുള്ളതിന്റെ കൂടെ താമസിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തോന്ന് സുഖം? എന്നെ നീ പ്രതീക്ഷിക്കണ്ട, എനിക്ക് എന്തും സംഭവിക്കാം എപ്പോഴും. ചേച്ചിയുടെ മനസ്സിലെന്താ? ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ എന്റെ കാര്യമൊന്ന് ആലോചിച്ച് നോക്ക്, എനിക്ക് വേറെ ആരാ ഉള്ളത്? നിന്റെ കാര്യം സേഫ് ആക്കിയിട്ടേ എന്റെ പ്രതികാരം തുടങ്ങും. ഞാനൊരു കാര്യം ചോദിച്ചാ മോളെന്നോട് സത്യം പറയുമോ? എന്താ സുസനെ? കുറച്ചു കാലമേ ആയിട്ടുള്ളൂ നിങ്ങളുടെ കൂടെ ഞാനെങ്കിലും ആരുമില്ലാത്ത എനിക്ക് നിങ്ങളായിപ്പോ എല്ലാം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും ഞാൻ? അതുകൊണ്ട് ചോദിക്കുക, മനസ്സിൽ ഇത്ര പക തോന്നാൻ മാത്രം അപ്പുമാഷും കുടുംബവും നിങ്ങളോട് എന്താ ചെയ്തേ? അപ്പുമാഷ സുസനെ ഞങ്ങളെ അനാഥരാക്കിയത്. 12-ാമത്തെ വയസ്സില് അനാഥയായി തെരുവിലേക്ക് ഇറങ്ങുമ്പോ എന്റെ ഒക്കത്ത് ഇവളുണ്ട്. സംഭവിച്ചത് എന്നോട് പറ, എന്തിനും കൂടെ ഉണ്ടാവും ഞാൻ. എനിക്ക് 10 വയസ്സാവാറായ കാലത്താ അച്ഛനും അമ്മയ്ക്കും ഇവള് ജനിക്കുന്നത്. അതുകൊണ്ട് അമ്മയെക്കാളും ഇവൾക്ക് വാത്സല്യം കൊടുത്തത് ഞാൻ. അച്ഛൻ റെയിൽവേയിൽ പോർട്ടറായിരുന്നു. ദൂരസ്ഥലത്തായതുകൊണ്ട് ആഴ്ചയിലൊരിക്കലേ അച്ഛൻ വീട്ടിലേക്ക് വരാറുള്ളൂ.
ഒരിക്കൽ ഒരു സന്ധ്യ കഴിഞ്ഞ നേരത്ത് അച്ഛൻ വരുമ്പോ നീ എത്ര സുന്ദരിയ. അതേ നീ ചുമ്മാ പറയല്ലേ. ഏ ഞാൻ കള്ളം പറയുള്ളൂ. കുറച്ചും കൂടെ അടുത്തിരിക്കുക. അമ്മ തീരെ മോശപ്പെട്ട സ്വഭാവമുള്ള സ്ത്രീ ആയിരുന്നില്ല. എങ്ങനെയോ അരുതാത്തൊരു ബന്ധത്തിൽ പെട്ടുപോയി. തൊട്ടപ്പുറത്തെ സ്കൂളിലെ മാഷായിരുന്നു അയാൾ, ഒരു വിജയൻ. എല്ലാം കണ്ടിട്ടും പ്രതികരിക്കാതെ വീടിന്റെ ഉമ്മറത്ത് തന്നെ ഇരുന്നു അച്ഛൻ. പക്ഷേ ആ ഇരിപ്പിന് ചോരയുടെ മണമുണ്ടായിരുന്നു. അച്ഛൻ തിരിച്ചു വന്നപ്പോഴേക്കും കുറ്റബോധം കൊണ്ട് അമ്മ ആത്മഹത്യ ചെയ്തു. അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാവമായിരുന്നു, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു പാവം. അച്ഛനും കൂടി പോയതോടെ വാടക വീട്ടിലെ ഇരുട്ടിൽ ഞാനും എന്റെ കുഞ്ഞനിയത്തിയും തനിച്ചായി. ആ ഇരുട്ടിന്റെ മേൽക്കൂരയ്ക്കും അല്പൈസ ഉണ്ടായിരുന്നുള്ളൂ. കൊലപാതകവും ആത്മഹത്യയൊക്കെ ആയപ്പോ വാടക വീട്ടിൽ നിന്നും ഞങ്ങളെ ഇറക്കി വിട്ടു. എങ്ങോട്ട് പോണോന്നറിയാതെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എനിക്ക് വെള്ളം വേണം. ആരൊക്കെയോ പറഞ്ഞു സൂസനെ ഒരേ ഒരു ദൃക്സാക്ഷിയേ ഉള്ളൂ, പുഴക്കരക്കാവിലെ അപ്പുകുട്ട മാഷ്. മാഷ് മാത്രമേ കണ്ടിട്ടുള്ളൂ അച്ഛൻ വിജയമാഷിനെ കൊലപ്പെടുത്തുന്നത്. അപ്പുമാഷ് സാക്ഷി പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ രക്ഷപ്പെടും. കൊല നടത്തിയിട്ട് അമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാമെന്ന് വക്കീലും പറഞ്ഞു. 12 വയസ്സ് മാത്രമുള്ളൊരു കുട്ടിക്ക് കരയാനും കാല് പിടിക്കാനും മാത്രമല്ലേ കഴിയൂ. കുഞ്ഞിനെ എടുത്തോണ്ട് ഞാൻ ചെന്നു അപ്പുമാഷിനെ കാണാൻ. മാഷേ
എന്താ കുട്ടികളെ? മാഷേ, ഞങ്ങള് ചന്തക്കവലയിലെ മാധവന്റെ മക്കളാ. ഞങ്ങളുടെ അച്ഛനെ പോലീസ് വിളിച്ചു, അമ്മ മരിച്ചും പോയി. ഇപ്പൊ ഞങ്ങൾക്ക് ആരുമില്ല മാഷേ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പൊ ഞങ്ങൾക്ക് കിടക്കാനും സ്ഥലവും ഇല്ല. വീട്ടിലൊരാടിന്റെ കൂടുണ്ട്, ഇന്നലെ ഞങ്ങൾ അതിലാ കിടന്നത്. ഇന്ന് ആ കൂടും പൊളിച്ചോണ്ട് പോയി. ഞാൻ എന്ത് ചെയ്യണം മക്കളെ? എല്ലാരും പറയാ മാഷ് വിചാരിച്ച എന്റെ അച്ഛനെ രക്ഷിക്കാന്ന്. അച്ഛൻ ആ ചീത്ത മാഷിനെ കൊന്നിട്ടില്ലാന്ന് മാഷ് പറഞ്ഞാ മതി. ആ മാഷ് ചീത്തയാ മാഷ്, എപ്പോഴും എന്റെ അമ്മയെ വന്ന് തൊടും. ഒരു ദിവസം എന്നെയും തൊടാൻ വന്നപ്പോ ഞാൻ ഓടി. ഞങ്ങൾക്ക് ആരുമില്ല മാഷ്, ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾക്ക് കിടക്കാനും സ്ഥലവും ഇല്ല. ഞങ്ങളുടെ അച്ഛനെ മാഷ് രക്ഷിക്കണം, രക്ഷിക്കണം മാഷ്. ഞങ്ങൾക്ക് ആരുമില്ല മാഷ്, രക്ഷിക്കണം. സത്യം മാത്രമേ ഞാൻ പറയൂ, സത്യം മാത്രമേ ഞാൻ ചെയ്യൂ. കണ്ണിൽ നിന്ന് കണ്ണീരല്ല, ചോര ഒഴുക്കിയിട്ടും കുട്ടി അടച്ചു കളഞ്ഞു വാതിൽ. വാതിലയാളെ കൊട്ടി അടച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം നശിക്കില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു. ജീവിതം കളഞ്ഞത് മോള് തന്നെയല്ലേ. ഈ ചെറുപ്രായത്തിൽ അച്ഛന്റെ പ്രായത്തിലുള്ള ഒരു രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിച്ച് ജീവിതം നശിപ്പിച്ചത് മോള് തന്നെയല്ലേ. അല്ല, അയാൾ എന്റെ ഭർത്താവോ? ഉറപ്പാ എനിക്ക്. ചത്ത് ചീഞ്ഞ ഒരു ശവത്തെ വേണ്ടി വന്ന കെട്ടിപ്പിടിച്ച് കിടക്കും ഈ ഭൈരവി. എന്നാലും എന്നാലും അയാളെ ഞാൻ തൊടില്ല. അപ്പൊ നിങ്ങൾ തമ്മില് ഒന്നുമില്ല, ഒരു കാലത്തും ഒന്നും ഉണ്ടാവുകയില്ല. അയാൾ അടുത്തു വരുമ്പോ പേടിച്ച് കരഞ്ഞ ഒരു ബാല്യം എനിക്ക് ഓർമ്മ വരുന്നു. ലോറി തെരുവിലെ ദുർഗന്ധവും ചെളിയും എനിക്ക് ഓർമ്മ വരുന്നു. എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇവളെ തോളത്തിട്ട് ഇരുട്ട് കയറി നടക്കുക ഞാൻ. മോള് പറ, അപ്പോഴാ 12-ാം വയസ്സിലാ
എന്താ വിശക്കുക? മൂക്ക് കൊടുക്കാൻ എന്തെങ്കിലും? വാ തരാ, നീ നീ വാ. പേടിക്കാതെ വാ. പന്ത്രണ്ടാമത്തെ വയസ്സിലാ എനിക്ക് എന്നെ നഷ്ടപ്പെടുന്നത്. എനിക്കെല്ലാം നഷ്ടപ്പെടുന്നത്. ഒക്കെ കണ്ട് ഇവളടുത്ത് നിന്ന് കരഞ്ഞപ്പോ, കരഞ്ഞുകൊണ്ട് എന്നെ പിടിച്ചപ്പോ കുഞ്ഞിനെ ഒറ്റ കൈകൊണ്ട് തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞു അയാള്. പുലർച്ചെ പിഞ്ഞിക്കേറിയ ശരീരവുമായിട്ട് ബോധമറ്റ കിടന്ന എന്നെ ആരൊക്കെയോ ചേർന്ന് സർക്കാർ ആശുപത്രിയിലാക്കി. അത് കഴിഞ്ഞ് അനാഥാലയത്തിലേക്ക്. കേസൊന്നും ഉണ്ടായില്ലേ? പാവപ്പെട്ട രണ്ട് അനാഥ പിള്ളേർക്ക് വേണ്ടി അന്വേഷിക്കാനും വാദിക്കാനും ഒക്കെ ആരാ? കേസൊന്നും ഉണ്ടായില്ല. അന്ന് മുതല് എന്റെ മനസ്സിലെ കോടതി ആ കേസെടുത്തത്. ലോറിത്താവളങ്ങൾ തോറും തെണ്ടിത്തിരിയുന്ന രാഘവൻകുട്ടിയെ ഞാൻ തെരഞ്ഞു പിടിച്ചപ്പോഴേക്കും അയാളെ ജയിലിലായി. ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ വിധി നടപ്പാക്കാതെ ഞാൻ ആ കേസ് അവധിക്ക് വെച്ചു. താമസിപ്പിക്കണോ സൂസന്നെ? വേണ്ട, കൊന്നുകളയണം. കുഞ്ഞ് സമ്മതിച്ച അത് ഞാൻ ചെയ്യും. വേണ്ട, കൊല്ലരുത്. കൺമുന്നിൽ വെച്ച് സ്വന്തം മകൾ നശിക്കുന്നത് അയാളെ കാണണം. അതുപോലെ തന്നെ ആ അപ്പുമാഷും. പെൺമക്കളുടെ നാശം കണ്ട് അയാളും ജീവിച്ചിരിക്കണം. ഇതിനൊക്കെ വേണ്ടി ആ രാഘവൻകുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചത്. പൊന്നമ്പിളി ജോലി ചെയ്യുന്നിടത്തേക്ക് ഇവളെ വെറുതെ ജോലിക്ക് വിട്ടത്. അല്ലാതെ കാശിനു വേണ്ടിയല്ല. കള്ളക്കമ്പട്ടത്തിൽ അടിച്ചും നോട്ടിരട്ടിപ്പ് നടത്തി കാശ് ഒരുപാട് സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ. കണക്കുകൾ തീർക്കാൻ ഷീല കൊലപാതകത്തിനോ കള്ളക്കടത്തിനോ എന്തെങ്കിലും ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ പ്രതീക്ഷിക്കരുതെന്ന്. കൂടെ പറപ്പിന് കൂടെ താമസിപ്പിക്കാത്തതും അതുകൊണ്ടാണ്. എനിക്ക് എന്ത് സംഭവിച്ചാലും അത് മോളെ ബാധിക്കരുത്. മരിക്കുന്നത് വരെ നീ സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിയണോ എനിക്ക്? ഇരുന്നു
ഞാൻ കാത്തു നിൽക്കായിരുന്നു. എനിക്ക് പ്രതീക്ഷിക്കാമോ? എന്ത് പ്രതീക്ഷിക്കാമോ? എല്ലാം അമ്പിളിക്ക് അറിയാവുന്നല്ലേ. എത്ര വട്ടം മനസ്സ് തുറന്ന് പറഞ്ഞതാ ഞാൻ. എനിക്ക് അമ്പിളിയോടുള്ള ഇഷ്ടം ഇനി എങ്ങനെയാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടേ? എനിക്കൊന്നും മനസ്സിലാക്കണ്ട. ഇയാൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഇഷ്ടവും എനിക്കില്ലാന്ന് ഞാനും എത്ര വട്ടം പറഞ്ഞതാ. അങ്ങനെ പറയുംതോറും എനിക്ക് ഇഷ്ടം കൂടി വരുന്നേ ഉള്ളൂ. എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും, അനുകൂലമായ ഒരു മറുപടിക്ക് വേണ്ടി. സോറി, അങ്ങനൊരു മറുപടി ഒരു കാലത്തും പ്രതീക്ഷിക്കണ്ട. പിന്നെന്താ സന്യസിക്കാൻ പോവാണോ? ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും, അതൊന്നും ഇയാളെ ബാധിക്കുന്ന കാര്യമല്ല. ആണ്, നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എന്നെ കൂടി ബാധിക്കുന്നതാണ്. ബിക്കോസ് ഐ ലവ് യു. എന്തൊരു കഷ്ടം ഇത്, ജീവിക്കാൻ സമ്മതിക്കില്ലേ? എന്താ മോളെ, എന്താ മോളെ പ്രശ്നം? ഇയാൾ തന്നെയാ പ്രശ്നം. ഇങ്ങനെ ശല്യം ചെയ്ത് എന്ത് ചെയ്യൂന്ന് പറ. എന്താടാ, നീ പെമ്പിള്ളാരെ ശല്യം ചെയ്യൂ? ആരാ നീ? ഇവനെ പിടിച്ച് പോലീസിലേപ്പിക്കാ വേണ്ടത്. എന്താ നീ ഒന്നും മിണ്ടാത്ത, വായ നാക്കുന്നില്ലേ?